ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്, അഡൽട്ട് കണ്ടന്റ് ഇതൊക്കെ എത്ര ഉപയോഗിച്ചാലും കണ്ടാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കാത്തതെന്ന്? ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇത്ര എക്സൈറ്റഡ് ആവുന്നത്? പക്ഷേ നമ്മുടെ അടുത്ത് ഒരു പണി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്ര ബോറടിക്കുന്നത്? ഇന്റർനെറ്റിൽ കുറെ പേര് ഡോപ്പമൈൻ, റിവാർഡ് കെമിക്കലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഡോപ്പമൈൻ? ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ പണി ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് സെക്സ് തൊട്ട് നമ്മൾ ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വരെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ആവും. ഈ ഡോപ്പമൈൻ റിലീസ് ആവുമ്പോൾ ആദ്യം നമുക്ക് സന്തോഷവും തൃപ്തിയാവും. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുഖപ്രദമായ ആക്ടിവിറ്റീസ്, വളരെ കംഫർട്ട് ആൻഡ് സേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ റിലീസ് ആകുമ്പോൾ നമുക്ക് സന്തോഷമാവും. അങ്ങനെ സന്തോഷമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതിനെ ഓർത്തു വയ്ക്കും. ഇത് ഓർത്തു വെച്ചിട്ട് ഈ ഒരു ആക്ടിവിറ്റി വീണ്ടും ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അഡിക്ഷൻ പലതരത്തിലുണ്ട്. നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഡ്രഗ്സ്, ആൽക്കഹോൾ, ടൊബാക്കോ അഡിക്ഷൻസ് ഒക്കെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉള്ളത് കൊണ്ട് കുറേ പേര് സ്മാർട്ട് ഫോൺസിന് അഡിക്റ്റ് ആവുന്നുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ അവർ ഫോൺ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ, അഡൽട്ട് കണ്ടന്റ്സ്, വീഡിയോ ഗെയിംസ് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ അഡിക്റ്റ് ആവാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇതുപോലത്തെ ആക്ടിവിറ്റീസിന് അഡിക്റ്റ് ആയി പോണത് എന്നുള്ളത് അറിയാൻ വേണ്ടി സയന്റിസ്റ്റുകൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇന്റർനെറ്റിലെ 18+ കണ്ടന്റ് കാണുന്നതും ഡ്രഗ് ഉപയോഗിക്കുന്നതും നമ്മുടെ ബ്രെയിനിന്റെ ഒരേ സിസ്റ്റമിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്, അഡൽട്ട് കണ്ടന്റ്സ്, ഡ്രഗ്സ് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഹൈ ലെവലിൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യും. ഈ ഡോപ്പമൈൻ ഇങ്ങനെ ഹൈ ലെവലിൽ റിലീസ് ആകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, തൃപ്തിയായിരിക്കും. നമുക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡ്രഗ് അഡിക്ട്സൊക്കെ ആ ഒരു കിക്കിന് വേണ്ടി വീണ്ടും വീണ്ടും ഡ്രഗ്സ് എടുക്കുന്നത്. ഈ അഡിക്ഷൻ ഉള്ളവരുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം വളരെ ആക്റ്റീവായിരിക്കും. വളരെ ഹൈ ലെവൽ ഡോപ്പമൈനിന് അവരുടെ ബ്രെയിൻ ശീലിക്കും. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ശീലിക്കുമ്പോൾ നമ്മൾ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ്, അതായത് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോറാവാൻ തുടങ്ങും. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമുള്ള ആൾക്കാരുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഇത് പല കമ്പനികൾക്കും നല്ലപോലെ അറിയാം. അതുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൂടുതൽ നേരം സമയം ചെലവഴിക്കാൻ വേണ്ടി നിങ്ങളുടെ ഡോപ്പമൈൻ സിസ്റ്റമിനെ അവർ പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഹൈലി ഡോപ്പമൈൻ റിലീസ് ആവുന്ന ആക്ടിവിറ്റീസ് നമ്മൾ തുടർന്ന് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഡാമേജ് ചെയ്യും. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഓവറോളായിട്ടുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ മെറ്റബോളിസമും കുറയാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല. ഈ ഡോപ്പമൈൻ അധികം റിലീസ് ആവുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബ്രെയിനിൽ കൂളിജ് എഫക്ട് വർക്ക് ആവാൻ തുടങ്ങും. ഈ ഒരു എഫക്ട് വർക്ക് ആവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസ് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സമാധാനമാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു 10 പുഷപ്പ് എടുക്കുകയാണെന്ന് വയ്ക്കുക. ആദ്യ ഒരാഴ്ച നമ്മൾ 10 പുഷപ്പ് എടുക്കും. പിന്നെ ഈ ഒരു 10 പുഷപ്പ് എടുക്കുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത ആ ഒരു ഫീൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഈ 10 പുഷപ്പിൽ നിന്ന് 15 പുഷപ്പായിട്ട് കൂട്ടും. ഈ 15 പുഷപ്പ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്ത ഒരു ഫീൽ ഉണ്ടായിരിക്കുള്ളൂ. ഈ 15 എന്നുള്ളതും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ശീലാവും. അപ്പോൾ നമ്മൾ അത് 20 ആക്കും. അതേപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ആൻഡ് അഡൽട്ട് കണ്ടന്റ്സ് ഒക്കെ. ഇതിൽ പലതരം കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസ്, പോസ്റ്റ്, കമൻറ്റ്സ്, ലൈക്സ്, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. വീഡിയോ ഗെയിംസിലാണെങ്കിൽ ലെവൽസ് ഉണ്ട്. ഒവ്വൊരു ലെവൽസ് നമ്മൾ കൂടുന്തോറും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഹൈ ലെവലിൽ നമ്മുടെ ഡോപ്പമൈൻ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പൈക്ക് ആകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസിനോട് അഡിക്റ്റ് ആയി പോകും. ഈ സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിം അപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർ ഇത് എത്രത്തോളം അഡിക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അഡിക്റ്റീവായിട്ടാണ് ഇതിനൊക്കെ ഡിസൈൻ ചെയ്യുക. ഈ സോഷ്യൽ മീഡിയ ഗെയിംസ് ഇതൊക്കെ നമ്മൾ ദിവസം 1 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ അഡിക്റ്റ് ആവുമെന്നാണ് സ്റ്റഡി പറയണത്. അതുമാത്രമല്ല ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചും ചിരിച്ചും ഈ വീഡിയോ ഗെയിംസും സോഷ്യൽ മീഡിയ അപ്ലിക്കേഷൻസും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹൈ ലെവലിൽ ഡോപ്പമൈൻ റിലീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹൈ ഡോപ്പമൈൻ ലെവൽ വേണമെന്ന് നമ്മുടെ ബ്രെയിൻ ശീലിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് നോർമലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെക്കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് നമ്മൾ അധികം ഡോക്യുമെൻ്റ് റിലീസ് ആവുന്ന ആക്ടിവിറ്റീസിനൊക്കെ അഡിക്റ്റ് ആയി പോകുമ്പോൾ നമുക്ക് വേറൊരു പണി ചെയ്യാനും തോന്നില്ല. നമുക്ക് ആ ഡോക്യുമെൻ ഹൈലി റിലീസ് ആവുന്ന ആക്ടിവിറ്റി ചെയ്യാൻ മാത്രമേ തോന്നുള്ളൂ. സോ വീണ്ടും എനിക്ക് പഴയതുപോലെ ആവണം, എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു വേണം, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം എന്നുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കുറേ പേര് ഡോപ്പമൈൻ ഡീടോക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോപ്പമൈൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കാര്യം ചെയ്യാനും താല്പര്യം ഉണ്ടായിരിക്കില്ല.
നടക്കാൻ തോന്നില്ല, ചിരിക്കാൻ തോന്നില്ല, ഭക്ഷണം വരെ കഴിക്കാൻ തോന്നില്ല, ഒരു ചത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡോപ്പമൈൻ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തല്ല കളയണത്, മിനിമം ഒരു 4 ഹൈ ഡോപ്പമൈൻ റിലീസ് ആവുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോപ്പമൈൻ സിസ്റ്റമിനെ പഴയതുപോലെ റീസെറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ ഡോപ്പമൈൻ ഡീടോക്സ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ഇതൊക്കെ യൂസ് ചെയ്യണത് നിർത്തുമ്പോൾ നമുക്കൊരുതരം പേടി, ഡിപ്രഷൻ, ആങ്സൈറ്റി, തനിച്ചായ പോലെയൊക്കെ തോന്നും. അത് വളരെ നോർമലായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് ആണ്, അത് പെർമനൻ്റ് അല്ല, താൽക്കാലികമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു മാസം, ഒരാഴ്ച അല്ലെങ്കിൽ 24 ഇങ്ങനെ നിങ്ങൾ ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ടൈം പീരീഡിൽ നിങ്ങൾക്ക് എന്തുതരം അഡിക്ഷൻസ് ഉണ്ടെങ്കിലും ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് പറയും, എടാ ഒരു സിഗരറ്റ് അടിച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല, ഒരു തവണ മാസ്റ്റർബേഷൻ ചെയ്തോ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല, ഒരു ചോക്ലേറ്റ് കഴിച്ചൂടെ എന്നൊക്കെ നിങ്ങളെ പലതരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിന് ശീലമാവും. ഭയങ്കര ബോറടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു നേരം പഠിക്കാം, അല്ലെങ്കിൽ നടക്കാൻ പോവാം, വാക്കിംഗ്, ജോഗിങ്, വർക്ക്ഔട്ട്, ഇങ്ങനെ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ്, ഡാൻസിങ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സമയം ചെലവഴിക്കാം. ഇപ്പോൾ വീഡിയോ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ളവർ വെർച്വലായിട്ട് ഗെയിംസ് കളിക്കാണ്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഫിസിക്കലായിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ചോക്ലേറ്റ് അഡിക്ഷൻ, ഫാസ്റ്റ് ഫുഡ് അഡിക്ഷൻസ് ഉള്ളവർ അത് കഴിക്കുന്നതിന് പകരം സ്വയമായിട്ട് കുക്ക് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങൾ ഫിറ്റായിരിക്കും. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ലോ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ പറ്റും. വൺസ് നിങ്ങളുടെ ഡോപ്പമൈൻ റീസെറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ലൊരു ക്ലാരിറ്റി കിട്ടും. സോ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്യണം. ആൻഡ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കോട് കൂടി നിങ്ങളെ വന്ന് കാണാം. അൻ്റിൽ ദെൻ, ബൈ.